ഹലോ ഫ്രണ്ട്സ്, ട്രാവൽഗ്രാം ടൂറിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ടെമ്പിൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കൃഷ്ണ ടെമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇസ്കോൺ ടെമ്പിളിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ബാംഗ്ലൂരിലെ രാജാജി നഗറിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് BMTCയുടെ ബസ്സുകളും അതുപോലെ മെട്രോ സർവീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിന് അകത്തേക്ക് കയറി അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഒരുപാട് സെക്യൂരിറ്റി ചെക്കുകൾ കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതും അതുപോലെ ഒരു സെക്യൂരിറ്റി ചെക്കാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബാഗ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. നമുക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ വേണ്ടി. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് പുഷ്പാഞ്ജലി സേവ എന്നുള്ള ചെറിയൊരു കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 400 രൂപയുടെ പാസ് കിട്ടും. വേണമെന്നുള്ളവർക്ക് അതെടുക്കാം. അതെടുത്തതിൽ നമുക്ക് സ്പെഷ്യൽ എൻട്രി ആണ്. നമുക്ക് അടുത്ത് നിന്നൊക്കെ നമുക്ക് തൊഴാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രസാദം കിട്ടുന്നതാണ്. പിന്നെ ബുക്സൊക്കെ സ്പെഷ്യൽ ബുക്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 400 രൂപ വേണ്ടവരുണ്ടെങ്കിൽ ആ ഒരു 400 രൂപയുടെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്പെഷ്യൽ എൻട്രി കിട്ടുന്നതാണ്. നമ്മളേതായാലും ആ ഒരു സ്പെഷ്യൽ പാസ് എടുത്തില്ല. അത് വേണമെന്നുള്ളവർക്ക് 400 രൂപ കൊടുത്ത് ആ ഒരു പാസ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രസാദം എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്, 400 രൂപയിൽ. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് വെയർസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നമ്പർ, ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇന്ന് അത്ര തിരക്കൊന്നുമില്ല. തിരക്കുണ്ടെങ്കിലും അത്രയ്ക്ക് തിരക്കില്ല. ഈ ഒരു ഇത്രയും ഏരിയ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വരുമ്പോൾ അപ്പോഴാണ് ഈ ഒരു ഇത്രയും ഏരിയ അവർ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ വലിയൊരു തിരക്കില്ല. അപ്പോൾ ഇവിടെ ഒരു പെയറിന് 5 രൂപയാണ്. 5 രൂപയ്ക്ക് നമുക്ക് ഒരു പെയർ ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളേതായാലും 5 രൂപയ്ക്ക് ഒരു ടോക്കൺ എടുത്തിട്ട് നമ്മളേതായാലും അവിടെ കൊടുക്കണം. അപ്പോൾ അവരോട് ഒരു ചാക്ക് തരും. അപ്പോൾ ആ ചാക്കിനകത്താണ് നമ്മൾ നമ്മുടെ ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണ്, നമ്മുടെ എല്ലാ ഫുഡ് വെയേഴ്സും അതിലിട്ടിട്ട് ഒരു പെയറിന് 5 രൂപ കൊടുത്തിട്ട് എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് അവർ ഒരു ടോക്കൺ തരും. അപ്പോൾ ആ ഒരു ടോക്കൺ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു ടോക്കൺ തിരിച്ച് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫുഡ് വെയേഴ്സ് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കിയ എയർപോർട്ടാണ്, കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടുന്ന് ഏകദേശം 33 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. അടുത്തത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. പിന്നെ സിൽക്ക് ബോർഡിൽ നിന്നും അല്ലെങ്കിൽ മജസ്റ്റിക്കിൽ നിന്നൊക്കെ ഒരുപാട് BMTCയുടെ ബസ്സുകളൊക്കെ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ മെട്രോ സ്റ്റേഷൻ, ഇവിടെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ. ഏകദേശം ഒരു 500 മീറ്റർ മാത്രം അകലെയാണ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഈ ഒരു നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ചെറിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പോകേണ്ട വഴിയാണെന്നൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടാലും കൺഫ്യൂസ് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഗൈഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളൊക്കെ കാണാൻ പറ്റും. മെയിനായിട്ട് 3 ഗോപുരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിക്ക് തന്നെ. നമ്മളപ്പോൾ അങ്ങനെ നടന്ന് ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് പറയുമ്പോൾ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എല്ലാം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഒരുപാട് CCTV ക്യാമറാസും സെക്യൂരിറ്റികളും എല്ലാം ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമ്മളവിടെ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറി അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വലിയൊരു ഗോൾഡ് പ്ലേറ്റ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ ഒരു വലിയ ഫ്ലാഗ് കാണാൻ പറ്റും. നമ്മളപ്പോൾ ആദ്യത്തെ ഈ ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് പുറത്തിറങ്ങിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ അകത്തെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ കാണുന്ന ഒരു ചെറിയ ചെറിയ ഹോളുകളൊരു റൂമാണ് കേട്ടോ, ചെറിയ റൂമാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് 108 ഗ്രാനൈറ്റ് കല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു കാർഡ് തരും, ഒരു സ്ലോഗൻ, ഒരു കൃഷ്ണ സ്ലോഗനാണ് നമുക്ക് തരുന്നത്. അതിൽ 5 ലാംഗ്വേജസിൽ ആ ഒരു സ്ലോഗൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 108 കല്ല് ഓരോ കല്ലും ആ ഒരു സ്ലോഗൻ ഓരോ വട്ടം ചൊല്ലിയിട്ട് ഒരു 5 ലൈനുള്ള ഒരു സ്ലോഗനാണ്. അപ്പോൾ ഓരോ കല്ലും കയറിയിട്ട് നമ്മൾ ആ ഒരു സ്ലോഗൻ ചെല്ലണം. അങ്ങനെ 108 വട്ടം ഈ ഒരു സ്ലോഗൻ ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ആ ഒരു മെയിൻ ടെമ്പിളിലേക്ക് കയറുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു മൈക്കിലും നമുക്ക് ആ ഒരു സ്ലോഗൻ കേൾക്കാൻ പറ്റും. നമ്മളപ്പോൾ ഇവിടുന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും ബാക്കിലായിട്ട് കാണുന്നതാണ് മെയിൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ. അവിടെയാണ് കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു ക്ഷേത്രം വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള 2 ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ. ഇവിടെയും ഉള്ളത് പ്രധാന പ്രതിഷ്ഠകൾ തന്നെയാണെങ്കിലും മെയിൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ, കൃഷ്ണ ടെമ്പിൾ എന്ന് പറയുന്നത് മെയിൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ബാക്കിൽ കാണുന്നതാണ്. എല്ലാ ഗോപുരങ്ങളിലും ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് തൊട്ട് പുറകിലായിട്ട് കാണുന്നതാണ് രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ. ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠയാണ്, ചെറിയൊരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ. ഇവിടെ അങ്ങനെ വീഡിയോഗ്രാഫി ഒക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അകത്തേക്കൊന്നും കയറുന്നില്ല, പുറത്തു നിന്ന് മാത്രം നമ്മൾ ജസ്റ്റ് കാണുന്നതേ ഉള്ളൂ.
നമ്മളപ്പോ അടുത്തായിട്ട് പോകുന്ന പറയുമ്പോ ഇവിടുത്തെ മെയിൻ ടെമ്പിൾ ആയിട്ട് ലേക്ക് കാണുന്ന കൃഷ്ണ ടെമ്പിളിലേക്കാണ്. അപ്പൊ അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു കൃഷ്ണ ടെമ്പിളും വരുന്നത്. ഒരുപാട് കൊത്തുപണികൾ വെച്ചിട്ടുള്ള വളരെ വലിയൊരു ഗോപുരം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിനുള്ളിലാണ് മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് സെക്യൂരിറ്റികളും CCTV ക്യാമറകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അകത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മളിനി പുറത്തിറങ്ങിയിട്ട് പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനകത്ത് ദർശനം ഒക്കെ കഴിഞ്ഞിട്ട് എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്റ്റാളാണ്. ഒരുപാട് ബുക്സൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. പല പല ലാംഗ്വേജസിൽ ഒരുപാട് ബുക്സുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ അറ്റ്മോസ്ഫിയർ നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് സെക്യൂരിറ്റികളും CCTV ക്യാമറകളും എല്ലാം ഇതിനുള്ളിലുണ്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ പലരും ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് വന്നിട്ട് ഫോൺ ഓഫ് ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വളരെ പീസ്ഫുൾ ആയിട്ട് അറ്റ്മോസ്ഫിയറാണ് കച്ചേരി. ഡെയിലി ഇവിടെ നിന്ന് പറയുമ്പോൾ ഡെയിലി കച്ചേരി നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ചെന്നപ്പോൾ കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഇവിടെ കച്ചേരി നടക്കാറുണ്ട്. സൺഡേസിലൊക്കെ ഒരുപാട് കച്ചേരികൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രസാദത്തിൻ്റെ സ്റ്റാളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ലഡു അതുപോലെ തന്നെ പല പല സ്വീറ്റ്സുകളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. എല്ലാം 150 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പല പല ബോക്സുകളായിട്ട് ഒരുപാട് ബോക്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ആ ഒരു 400 രൂപയുടെ ആ ഒരു ടോക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു പ്രസാദം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ ഒരുപാട് പ്രസാദങ്ങൾ പാക്ക് വെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ ബോക്സുകൾ, വലിയ ബോക്സുകൾ, കേക്കൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. കേക്ക്, ലഡു, അതുപോലെ പേടകൾ, പല പല സ്വീറ്റ്സ് ഇവിടെ നിന്ന് കിട്ടും. പിന്നെന്ന് പറയുമ്പോൾ ബുക്സാണ്, കൂടുതലും ബുക്സാണ്. പല പല ലാംഗ്വേജിലുള്ള ഒരുപാട് ബുക്സ്, മഹാഭാരതം, അങ്ങനെ ഒരുപാട് ബുക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ചെറിയ ചെറിയ മാലകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം സ്റ്റാർട്ടിംഗ് റേറ്റ് ഏകദേശം ഒരു 80 രൂപ തൊട്ടൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, കാരണം ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കോസ്റ്റ്ലി റേറ്റുകളാണ് ഇവിടെ വരുന്നത്. അടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റാൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പൂജാമുറിയിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ, വിഗ്രഹങ്ങൾ, അതൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു ചെറിയൊരു ഐറ്റത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 4500 രൂപയാണ്. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഇതെല്ലാം, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. പിന്നെ പറയുമ്പോൾ ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങൾ, അതുപോലെ കൃഷ്ണനും രാധയുമായിട്ടുള്ള വിഗ്രഹങ്ങൾ, അതെല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ചെറിയ ചെറിയ സ്റ്റാച്യൂസ്, അതെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാത്തിനും നല്ല റേറ്റാണ്. ഈ കാണുന്ന കൃഷ്ണനും രാധയുമായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ 1500 രൂപയാണ് ഇതിൻ്റെ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ. എല്ലാം നല്ല ചെറിയ സ്റ്റാച്ചു ആണല്ലോ, എല്ലാത്തിനും നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ആനയുടെയൊക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ, പശുവിൻ്റെ രൂപങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ഈ കാണുന്ന കൃഷ്ണനും രാധയുമായിട്ടുള്ള ഒരു വിഗ്രഹമാണ്. ഇതിന് വരുന്ന 3500 രൂപയാണ് ഇതിൻ്റെ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ കുറച്ചുകൂടെ ചെറിയൊരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 2000 രൂപയ്ക്ക് അടുത്ത് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ. നമ്മളപ്പോൾ ഈ ഒരു പുറത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ടെമ്പിളിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോരോ പാർട്ട് പാർട്ടായിട്ടുള്ള ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും എല്ലാം ഡിസ്ക്രിപ്ഷനും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. 1990 ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. അങ്ങനെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ട് 1997 ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും.